ആരോ അല്ലടാ ചന്തു, അടി കൊള്ളൂന്ന് അറിയുമ്പോ അറിയാതെ കൈ എടുത്തു പോകുന്നതാ. കുട്ടികൃഷ്ണൻ ചേട്ടന് അഭ്യാസം ഇവിടെ വേണ്ട, ഇത് ആറാം തവണ കൈ മാറ്റുന്ന. ഇനി മാറ്റൂല. കൈ മാറ്റില്ല, പക്ഷേ ചേട്ടൻ കാല് മാറും. അതൊക്കെ എനിക്ക് ജോലിക്ക് ഒരുപാട് അപേക്ഷ അയക്കാനുള്ളതാ. ഇതെന്തിനറിയോ കാലത്ത് കളിക്കാൻ വരാമെന്ന് പറഞ്ഞ് മുങ്ങിയതിന്, ഇതെന്തിനറിയോ കളിച്ചോണ്ടിരിക്കുമ്പോ പുറകെ നിന്ന് വിളിച്ച് എന്റെ മുട്ടിന് അടി കൊള്ളിച്ചതിന്. എനിക്കിത് കിട്ടണോടാ? കിട്ടിയല്ലോ. ഇനി കാര്യം പറ നിനക്കൊരു കത്ത് വന്നിട്ടുണ്ട് ബോംബെന്ന്. ബോംബെന്നോ? അമ്പുജാക്ഷ തമാശന്റെ അടുത്ത് വേണ്ട. തമാശ അല്ല, നിന്റെ മുറപ്പണ്ട് നന്ദിനികുട്ടിയെ പറഞ്ഞത്, നിന്നോട് വന്ന് പറയാൻ. ഈശ്വര, ഇന്റർവ്യൂവിനുള്ള മെമ്മോ ആയിരിക്കും. അമ്മേ മഹാമായ ദേവി ഭഗവതി, ഈ ബാഗ് ഒന്ന് വിളിച്ചോളൂ, ഞാൻ ഒന്ന് മൂത്ര ഒഴിച്ചിട്ടു വരാം. ബിസിനസ് ആയിരുന്നല്ലേ, ഓടി രക്ഷപ്പെടാമെന്ന് കരുതോടാ റാസ്കൽ. അതിനിടയ്ക്ക് അവൻ പോക്കറ്റിലും കയറ്റി. ഞാൻ ഒരു സത്യസന്ധൻ. നടക്കണ സ്റ്റേഷനല്ല, നടക്കണ റോക്കറ്റ് ചതിവാണ്. അഡ്ജസ്റ്റ് ചെയ്യുന്നു പോകാം. എന്റെ പൊന്നുമോ കുറച്ച് അതിനകത്ത് ഇനി അതുതന്നെ.
ഒന്നും തവണ എന്റെ കുട്ടീഷ ഇതുവരെ എവിടെയായിരുന്നു? എത്ര നേരം ഞാൻ ഇത് നോക്കി പിടിച്ച് നടക്കണമെന്ന് അറിയാവോ? നല്ല കാലത്തിൽ ഈ ബാഗ് പേരുള്ളത് കൊണ്ട് ആളെ പിടിയിട്ടു. ഏതായാലും എന്റെ പൊന്നു മോൻ അച്ഛനെ കാണെ വന്നല്ലോ, ഏ സന്തോഷായി. എന്താ മോനെ ഇത്? ഇവിടെ നോക്കുക, ഞാൻ ഡാഡിയല്ല, ഡാഡി വീട്ടിലുണ്ട്. ഓപ്പൺ ആയിട്ട് പറഞ്ഞാ ഞാൻ ഇന്ന് വരെ ഡാഡി ആയിട്ടില്ല. വരൂ, നമുക്ക് ബംഗ്ലാവിലേക്ക് പോവാ, ഡാഡി അവിടെ കാത്തിരിപ്പുണ്ട്. അല്ല എന്താ മോനെ ഇങ്ങനെ കുഴിഞ്ഞിറങ്ങുന്നത്? അത് പോട്ട്, അതൊക്കെ നമുക്ക് മാറ്റാം. വരൂ വലിയ, അതാ നമ്മുടെ കാറ്. അത് സാരമില്ല, നമുക്ക് അവിടെ വൈകിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ആയി വൈകിട്ട് കേട്ടിട്ടുണ്ട്. ഞാനില്ലേ ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സർക്കാർ ബസ് പോലെ വരുമ്പോഴെല്ലാം നിരനിരയായിട്ട് ഇങ്ങോട്ട് പോകും. കോടിക്കണക്കിന് രൂപയുടെ സ്വത്താ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം കയ്യിലോട്ട് വരികയെന്ന് പറഞ്ഞാൽ എന്താ കളിച്ച കളിയ? ഓപ്പൺ ആയിട്ട് പറഞ്ഞാ ഇതാണ് തലയിലെഴുത്ത്. എടാ ബാലഗോപാല, ഇതാണ് നിന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. മുറുക്കി പിടിച്ചോ. അല്ല കൊച്ചുമുതലാളി വല്ലതും പറഞ്ഞോ? ഇല്ല ഒന്നും പറഞ്ഞില്ല. ഓപ്പണായിട്ട് പറഞ്ഞാ എന്തൊരു സൗണ്ട് കേട്ട് തോന്നിയതായിരിക്കാം. അതേ വണ്ടിയോട് കൊച്ചുമുതലാളി. ആ കേസ് ഇട്. എടാ ലാസറേ, ഞാനിവിടെ നിലം തൊടാതെ നിൽക്കുക, നീക്കിവിടെ എന്ത് നിൽക്കുക? ഞങ്ങളിവിടെ നിലം തൊട്ട് നിൽക്കുക. മുതലാളി ഇവിടെ നിലം തൊടാതെ നിൽക്കാണെന്ന്. അത് കൊള്ളാലോ, അപ്പൊ അവിടുത്തെ നിലം ഇവിടെ പോയി. അതൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അതൊന്ന് കാണാൻ പറ്റുമെന്ന്? എന്തോന്ന്? ഈ നിലം തൊടാതെ നിൽക്കുന്നതേ കഴുതേ. എടാ അവൻ ചില്ലറക്കാരനൊന്നുമല്ല. ഇനി ഒരു നിമിഷം അവനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ പറ്റിയ അവസരമാ. അവൻ പുറത്തേക്ക് പോയിട്ടുണ്ട്. അയ്യോ എങ്ങോട്ട പോയത്? ഗാന്ധി പാർക്കിലേക്ക്. അത് വെള്ള മാരുതി വാൻ നമ്പര് KL01E2085. എടാ 2085. ഓക്കെ ഓക്കെ ശരി. ഈ ഡ്രസ് കണ്ടിട്ടെങ്കിലും ആ ഗൂർക്ക എന്നെ വീടിനകത്തേക്ക് കടത്തി വിട്ടാ മതിയായിരുന്നു. അതെ, ഈ ഡിക്കയ്ക്കകത്ത് കോർപ്പറേഷന്റെ. ഞാൻ കുട്ടിക്കൃഷ്ണൻ, മനസ്സിലായില്ലേ? അന്ന് എന്റെ പോക്കറ്റ് അടിച്ച്. പോക്കറ്റ് അടിച്ച് ആരാണോ അന്ന് തുണിക്കടയിൽ നിൽക്കുമ്പോ? ഓ തുണിക്കടയിലോ, തേയില ഞാനല്ലേ തനിക്ക് ആള് മാറിപ്പോയി. താമ്പോ താമ്പോ, ആ പോക്കറ്റ് അടിയല്ല, ഈ പോക്കറ്റ് അടി. മോഷണം മോഷണോ? പോക്കറ്റ് തമ്പറ കേട്ടോ, പോക്കറ്റ് തോന്നും അല്ലേ ചേട്ടൻ. ഇങ്ങനെയൊക്കെ കാണിക്കെങ്കിലും എനിക്ക് ചേട്ടനടുത്ത് ദേഷ്യമൊന്നുമില്ല. ചേട്ടൻ പോക്കറ്റ് അടിക്കെങ്കിലും ആള് നല്ലവനാ, അതുകൊണ്ടല്ലേ പാവങ്ങൾക്ക് ഈ പോക്കറ്റ് എടുത്ത് കിട്ടുന്ന കാശ് കൊടുക്കുന്നത്. ചേട്ടൻ കായംകുളം കൊച്ചിനോട് ആരെങ്കിലും ആണോ? പാവങ്ങൾ കൊടുത്തോ? എപ്പോ? അന്ന് ചവറുവീപ്പയുടെ അടുത്ത് വെച്ച് എനിക്കും കിട്ടി 300 രൂപ. ഓ അത് നിനക്കായിരുന്നു ഞാൻ തന്നല്ലേ. അയ്യോ ആ കാറിനടുത്ത് KL01E2085. ചേട്ടാ ഞാൻ ഈ പട്ടണത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. വലിയൊരു അപകടത്തിൽ പെട്ടിരിക്കാൻ ഞാൻ. ചേട്ടൻ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കും. ഇവിടെ എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നാ ഞാൻ നോക്കി നടക്കണ്ട. പോയി മോഷ്ടിക്കടോ ചേട്ടാ, പ്ലീസ് കൈവിടോ. എന്നാ കാല് പിടിക്കട്ടെ. നിൽക്കാൻ
എന്തൊരു ഓട്ടം ഇത്! എടാ നിക്കണേ അവിടെ! ഡാ ലുഞ്ചു, നമ്മളെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഓട്ടം തന്നെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമുക്ക് വേറെ ചോദിക്കാം. കുളിയാണ്, എടാ അവിടെ നിൽക്കാം. ഡാ പിടിക്കണപ്പാ, കൂടി വന്നാ പോലീസിന് വിളിച്ചോണ്ട് വരുന്നു. എടാ അവിടെ നിൽക്കണേ, പിന്നെ കണ്ടോളാം. രക്ഷിക്കടോ, ഇപ്പൊ ഇങ്ങോട്ട് വന്നു. എങ്ങോട്ട് പോടാ? അവൻ അങ്ങോട്ട് പോയി സാർ. അങ്ങോട്ട് പോയി, അങ്ങോട്ട് അങ്ങോട്ട് പോ. താങ്ക്സ്, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ ഉപകാരം ഞാനും മറക്കില്ല ഏട്ടാ. എന്താ നീ മറക്കാത്ത? ചേട്ടൻ എന്താ മറക്കാത്തത്? എനിക്ക് മറക്കാൻ തോന്നുന്നില്ല. എനിക്ക് राम राम साहब. कुछ इसमें है अंदर? आप कौन है साहब? मैं उसका दोस्त हूँ, गाँव से आ रहा है. अच्छा अच्छा, आओ साहब. शुक्रिया. കുട്ടികൃഷ്ണല്ലേ, ഇവനെ കണ്ടിട്ട് കുറെ കാലമായി. ഉണ്ടല്ലോ. ഞാൻ കുട്ടികൃഷ്ണന്റെ സുഹൃത്ത്, നാട്ടിന്ന് കന്നിമംഗലത്ത് നിന്ന് മുകുന്ദൻ എന്ന് പറഞ്ഞാൽ അവനറിയും. നല്ല ദൗരത്തെ ആളല്ല അവന്റെ താമസം. പോക്കറ്റ് കേറിയില്ല, കേറിയും പോയി. കൊച്ചുമുതലാളി തിരക്കി ഒരാള് വന്നിരിക്കുന്നു. എന്നെ തിരക്കിയോ? ആര്? നാട്ടിന്ന മുകുന്ദൻ എന്ന് പറഞ്ഞ അറിയാവുന്ന പറഞ്ഞു. മുകുന്ദനോ? ഏത് മുകുന്ദൻ? വലിയ പേഴ്സ് ആയിരിക്കുമല്ല. കാസറ്റിന്റെ കവറാണ്. നിന്റെ അന്ത്യം മുടങ്ങി. ഞങ്ങൾ ഓടിക്കളിക്കാ ചേച്ചി. ചേച്ചി എന്നാ നിന്നെ ഒന്ന് കൈ കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. ജീവിതത്തിൽ ഇന്ന് വരെ കള്ളത്തരം കാണിക്കാത്ത എന്നെ നീ ഒരു പോക്കറ്റ് അടിക്കാരനാക്കി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചല്ലോ. കീഴടങ്ങി കീഴടങ്ങി. പിടിവിടെ പിടിവിടെ. നിന്റെ കാല് ഞാൻ മുട്ടിക്കണോ? കാല് പിടിക്കാതെ പിടിവിടെ. കോടീശ്വരനായ അനന്തൻ നമ്പ്യാരുടെ മകനാ ഞാൻ. എനിക്ക് പോക്കറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. നിന്നെ ഇപ്പൊ തന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കേ. പോലീസിലെ വിളിക്കും. ഇപ്പൊ തന്നെ വിളി. ഇപ്പൊ തന്നെ വിളിക്കും. ഞാൻ പറയും പോക്കറ്റ് അടിച്ച ഞാനാണ്. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ആൾമാരാക്കൻ നടത്തിയത് നീയാണ്. राम राम साहब. राम राम. गाड़ी से सामान लेके आओ गोरखा. जी साहब. ആരാ? മനസ്സിലായില്ലല്ലോ. അയ്യോ ശ്വാസം മുട്ടല്. അയ്യോ എന്തോ ആണത്, ദുരാശായിരിക്കലോ. ഞാൻ ഇന്നലത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ വന്നു. വന്ന ഉടൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു. കുട്ടികൃഷ്ണൻ അവിടെ ഫാക്ടറി പേരിക്ക ഇപ്പൊ വരും. ഫാക്ടറി? അവൻ വളരെ ലക്കി ആണല്ലേ. ഹലോ. അല മനസ്സിലായില്ല. ഭാഷ അറിയില്ല അല്ലേ. പുഷ്പൻ ചേട്ടൻ അങ്ങ് ദുബായിലാ ജോലി? ദുബായിൽ എവിടെയാ? ജുഗൽസ്ബർഗ്.
അതെവിടെയാ? അവിടെ പോയിട്ടുണ്ടല്ലേ? പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. കുട്ടികൃഷ്ണ, കുട്ടികൃഷ്ണ, ഓ എനിക്ക് സമാധാനമായി. ഇപ്പോഴെങ്കിലും നിനക്ക് എത്താൻ തോന്നിയല്ലോ. ആ അതെ, എവളും മറ്റവനും കൂടി ഇവിടെ കിടന്ന് വെല്ലസാൻ തുടങ്ങിയിട്ട് നാളെ കുറേയായി. ഇനി എന്താ നോക്കിയിരിക്കുന്നത്? പൊളിക്കേ, പൊളിച്ചടുക്കടേ. നന്ദിനിക്കുട്ടി, മുകുന്ദന്റെ ഭ്രാന്തി ദൂരം മാറില്ലേ? ഇപ്പോഴും ചികിത്സയില്ല, കുറവുണ്ടെന്ന ഡോക്ടർ പറഞ്ഞു. എവിടെ കുറയാൻ? ഓപ്പൺ ആയിട്ട് പറഞ്ഞ ഇയാളെ കുതിരവട്ടത്ത് കൊണ്ടുപോകും. നിനക്കെന്നെ മനസ്സിലായില്ലേ പുഷ്പൻ? കേട്ടോ കൈമളേട്ടാ, ഇതിപ്പോ ഇത്രേ ഉള്ളൂ. പണ്ടൊരിക്കൽ എവന്റെ അച്ഛൻ ദാമു അച്ഛൻ പട്ടാളത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഇവൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് വിളിച്ചെന്താന്നറിയോ? അമ്മൂമ്മ. അപ്പൊ എനിക്ക് ശരിക്കും വട്ടാണോ? വട്ടില്ലാത്തപ്പോ പ്ലഗ് കുത്തിയാ വട്ടുള്ളതും, അപ്പൊ വട്ടുണ്ടെങ്കിൽ പ്ലഗ് കുത്തിയാ വട്ട് മാറും. ഐഡിയ, പ്ലഗ് കുത്ത. നീ ഇവിടെ സൂചിച്ചിറന്ന് ഉറങ്ങ്. ആ കൈമലേട്ടൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. അയ്യോ കൈമലേട്ടൻ എന്ത് പറ്റി? എന്താ അസുഖം? അടികൊള്ളാത്ത അസുഖം എനിക്കും തോന്നി. കൈമലേട്ടനല്ല, നിനക്ക് സ്വയം പാര വലിച്ച് തലയെ കയറ്റില്ലേ? അനുഭവിച്ചോ? നിനക്ക് വട്ട് മൂത്തെന്ന് പറഞ്ഞ് ഭ്രാന്താശുപത്രി കൊണ്ടുപോകാൻ പോകുന്നു. അത്രേ ഉള്ളോ? സാരമില്ലടേ. ഇങ്ങനെ ഡോക്ടർ പരിശോധിക്കുമ്പോ നിനക്ക് വട്ടില്ലെന്ന് പറഞ്ഞ സംഗതി കുറയൂലേ? പിന്നെ നീ ക്ലീൻ ഔട്ട്. അതുകൊണ്ട് ഇപ്പോഴേ മുങ്ങുന്നതാണ് ബുദ്ധി. കാശ് വല്ലതും വേണമെങ്കിൽ തന്നേക്കാം, തലം കാലിയാക്കാം. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. എടാ കള്ളക്കുട്ടികൃഷ്ണൻ, അതിന്റെ പൂതി മനസ്സിലിരിക്കട്ടെ. ഡോക്ടർ പരിശോധിക്കട്ടെ, വട്ടില്ലെങ്കിലല്ലേ ഉള്ള പ്രശ്നം. എനിക്ക് വട്ടില്ല, എനിക്ക് വട്ടില്ല, എനിക്ക് വട്ടില്ലെന്ന് മൂന്ന് പ്രാവശ്യം അലറുമ്പോ ഏത് ഡോക്ടറും വിശ്വസിക്കും എനിക്ക് വട്ടാണെന്ന്. നീ വേഗം പോയി റെഡിയാകും, തീരെ സമയമില്ല. ഞാനൊന്ന് റെഡിയാകട്ടെ, ഇപ്പൊ തന്നെ പോവാം. എടാ നോക്കിക്കൊണ്ടിരിക്കാതെ പോടെ. ഇങ്ങോട്ട്. ഒന്നും പഠിക്കില്ല, കൃഷ്ണനല്ലേ? ഇതാണ് ഡോക്ടർ പേഷ്യന്റ്. എന്താ പേര്? മുകുന്ദൻ. എവിടെയാ മുകുന്ദന്റെ വീട്? കുട്ടികൃഷ്ണന്റെ അപ്പുറത്ത്. കുട്ടികൃഷ്ണന്റെ വീട് എവിടെയാ? എന്റെ വീടിന്റെ അപ്പുറത്ത്, കന്നിമംഗലത്ത്. ഓ കന്നിമംഗലം. എന്താ പ്രോബ്ലം? എനിക്കിങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഒരു മയക്കം വന്നതാ, മലർന്നു ഉറക്കം ഉറക്കത്തിൽ സ്വപ്നം സ്വപ്നത്തിൽ സംസാരം. അതാണ് എന്റെ പ്രോബ്ലം, അതാണ് എന്റെ പ്രോബ്ലം. ഇതെന്താണെന്ന് പറയാം? കുമാരനാശന്റെ വീണ പൂവ്, അല്ലെങ്കിൽ ഹിറോഷിമയിൽ ചിന്തിയ ചോരയുടെ സംഗമം എന്നും വിശേഷിപ്പിക്കാം. അതോ അതോ ഇതല്ല, അത് അതോ. കാലം സാഗര് വാതിൽ ധോണിക പോകുത് ദൃഷ്ടിതേ. കാലമാകുന്ന സാഗരത്തിന്റെ വാതിലിലൂടെ ദൃഷ്ടിയിൽ നിന്നും അകന്നകന്ന് പോകുന്ന ജീവിത നൗക എന്നർത്ഥം. അല്ലെങ്കിൽ ഈ താടിക്കാരൻ വരെയുള്ള കള്ളന്മാരാണ് മോശം. ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റിൽ നിർത്താം. അതിന് വരെ ആണോ ഷോട്ട് അടിക്കാനോ? എനിക്ക് പറ്റില്ല, അത് കുമാരനാശന്റെ വീണ പോവല്ല, ഒരു ദോശാ പോവാണ്. മറ്റേ ജീവിതം നോക്കിയല്ലോ. എനിക്ക് പറ്റില്ല എന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഇവരോട് പോവാൻ പറ. ഞാനൊരു കാര്യം പറയട്ടെ, ഓപ്പൺ ആയിട്ടാണോ? ഓപ്പൺ ആയിട്ട് പറഞ്ഞ നിനക്ക് മുഴുവനാണ് നോക്കിക്കാണ് പിടിച്ചുകൊണ്ട് ഷോക്ക് അടിപ്പിക്കുക. ഭഗവാനെ, പിടിക്കും പിടിക്കും.
ക്രൈം ബ്രാഞ്ച് DYSP രാമഭദ്രൻ സാറല്ലേ? ഞാൻ കൈമളാണ്, കേശവ കൈമള്. ഇവനാരല്ലോ? അറിയില്ലേ, അനന്ത നമ്പ്യാരുടെ മകൻ. നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർ ആരായിട്ട് വരും? കൈമളേട്ടാ എന്താ അറിയാനാണോ? കുഴപ്പമില്ല, ഷോക്ക് കൊടുത്തു കഴിഞ്ഞാ ചെലപ്പം പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ പഴയ കാര്യങ്ങളൊക്കെ മറക്കൂ. അതേന്നെ, പണ്ടെന്തോ കണ്ട് പേടിച്ചതാ, അത് മറന്നാലേ ഇത് മറക്കൂ. എന്നാ ഞാൻ ഏറ്റ് വണ്ടിയിലോട്ട് കേറ്റ് വീട്ടിലോട്ട് പോവാം. എന്തായി ഡോക്ടർ കണ്ടില്ലേ? ഇത് ഒരു ഷോക്കിലൊന്നും തീരുന്ന കേസല്ല. ആ കുട്ടി അവൻ വല്ല കുഴപ്പം ഉണ്ടാക്കുവോ? ഒന്നും പേടിക്കാനില്ല, ഇന്ന് മുതൽ കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളാം. ഓ തലമുളക്കുന്നമ്മേ, അയ്യോ തലമുളക്കുന്നേ. മുകുന്ദ എന്ത് പറ്റിയടാ, എന്തിനാ കരയുന്ന നീ? എന്നെ തുടരുത്, ഒരു അസുഖം ഇല്ലായിരുന്നു എന്നെ എല്ലാവരും ചേർന്ന് ഷോക്ക് അടുപ്പിച്ചിട്ട് ഇപ്പൊ എന്ത് പറ്റിയെന്നോ? അപ്പൊ നിനക്ക് ശരിക്കും വട്ടല്ലായിരുന്നോ? അങ്ങനെ പെട്ടെന്ന് വട്ടളകുന്ന എന്നെ വല്ലടാ ഞാൻ? സ്വന്തം കള്ളത്തരം പുറത്താകാതിരിക്കാൻ വേണ്ടി എന്നെ പ്രാന്തനാക്കാൻ ശ്രമിച്ച നിന്നെ വെറുതെ ഓടുള്ളടാ കോപ്പേ. ആരെങ്കിലും പറഞ്ഞോ നിനക്ക് വട്ടാണെന്ന് ഡോക്ടർ മുമ്പിൽ അഭിനയിക്കാൻ? കുമാരനാശന്റെ വീണപൂവ്, ഹിറോഷിമയിലെ ജീവനലോക മണ്ണാങ്കട്ട, നിനക്ക് വട്ടാണ് വട്ടാണെന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞ ഏത് ഡോക്ടറും വട്ടാണെന്നേ പറയൂ. അനുഭവിച്ചോ? ഒരിത്തരം ഞാൻ പറഞ്ഞു വിടില്ല, വിടരുത്. എനിക്ക് കിട്ടിയ ഷോക്കിനെ എല്ലാവരോടും പകരം ചോദിക്കും. പകരം ചോദിക്കാം. അപ്പ ആരുന്നത്? വേണ്ട, എനിക്ക് തണുക്കുന്നു. തണുക്കുന്നു പറഞ്ഞിട്ട് വിയർക്കുന്നുണ്ടല്ലോ. ഇത് വേർക്കുന്നവരാണ് തണുപ്പ. അപ്പൊ ഫയൽ ഇടൂല്ല? ഇല്ല ഇടൂല്ല. ഇല്ല, നിന്നെ കൊണ്ട് ഇടിപ്പിക്കാവുന്ന ഞാൻ നോക്കട്ടെ. എന്നാ നോക്ക്. എന്താ? ഒന്നുമില്ല. കുത്തരുത്, കുത്തും, കുത്തരുത്, കുത്തും. എനിക്ക് കാറ്റ് വേണം. രാധാ, എനിക്ക് ശരിക്കും വട്ടില്ല, സത്യമാണ്. പിന്നെ ഈ പ്ലഗ് കുത്തുന്ന കാണുമ്പോ ഡോക്ടർ എന്നെ ഷോക്ക് അടുപ്പിച്ചത് ഓർമ്മ വരും. പിന്നെ തലയ്ക്കകത്തൊരു പെരുപ്പും വെപ്രാളവും, ഡബ്ല്യു 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 എന്നൊരു ശബ്ദവും, ചെറി ഇങ്ങനെ വലിഞ്ഞു പോണതുപോലെ. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ലടാ. അത് ശരി, ഞാൻ കുത്തുന്നില്ല കേട്ടാ. മുന്താ ഞാൻ അറിഞ്ഞില്ല കേട്ടാ, ഇനി കുത്തില്ല കേട്ടാ. പിന്നെ ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു വരെ പോവാ. ഞാൻ പോകുമ്പം ഇവൻ കള്ളനാണ്, കുട്ടികൃഷ്ണ അല്ല എന്നൊന്നും പറയരുത്. ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു വന്നാലും വലിഞ്ഞു വലിഞ്ഞു വന്നില്ലെങ്കിലും ഞാൻ പറയും. പറയൂ, പറയും. കട്ടായോ? കട്ടായും പറയും. അങ്ങോട്ട് നോക്കി എവിടെ? അത് ശരി. അപ്പൊ സ്ഥിരമായിട്ടൊരു പ്ലഗ് കയ്യിൽ കരുതിയാൽ പൊരുത്തൻ ഓക്കെ. എടാ പരമാ, രമണാ സുഗുണാ, ഓടി വാടാ, ഒരു കോൾ ഒത്തടാ. മോളെ പിരാട്ടി ചക്കര സിറ്റിയിൽ ഒന്ന് കറങ്ങി നോക്കും കയ്യിലുണ്ടാവും. ചാച്ചന്റെ കൈ 10 ചക്രമില്ല, ചക്ര ശ്വാസം വലിക്കായിരുന്നു. നോക്കി നിൽക്കാതെ വെട്ടി പൊളിക്കടാ. ഓക്കെ. അവരല്ലേ ചേട്ടാ, വളരെ ഉപകാരം. അയ്യോ ചേച്ചാ, കള്ളൽ കള്ളൽ കള്ളൽ. അയ്യോ അല്ല, ഞാൻ പറയുന്നു, ഞാൻ റെയിൽവേ സ്റ്റേഷനിലെ, ഞാൻ ഗ്രാമത്തിലെ ആദ്യമായിട്ട് വരെ അച്ഛനും അച്ഛനോട് കളിക്കട്ടോടാക്കി എടുക്കടാ, കൊണ്ടുപോയി കള. കുട്ടയിലെ മാണിക്കമേ, അവിടക്കടാ വേല ഡിക്കിലെങ്ങാനും കണ്ടുപോയ ദയാപരനായ കർത്താവ്, ഈ ഡിക്കി ആത്മാവിന് കൂട്ടായിരിക്കണമേ. ഈ മുഷിഞ്ഞ ഡ്രസ് മാറിയില്ലെങ്കിൽ ശരിയാവില്ല. ശംസു, ബിസിനസ് ഒക്കെ എങ്ങനെ ഉണ്ടോ? തിരക്കടില്ല, മൂന്നിനെ പറഞ്ഞു. ഞാൻ ഇന്നലെ വൈകുന്നേരം ഇറങ്ങി. അത് കുറച്ചേരം അന്വേഷിക്കാൻ നടക്കുക. ഇതെന്താവല്ല? അത് 85 രൂപ എടുത്തോളൂ. പോക്കറ്റ് അടിച്ചു, പോക്കറ്റ് അടിച്ചു. ഹലോ ചേട്ടന്മാരെ, ഹലോ എന്റെ പഴച്ച് പോക്കറ്റ് അടിച്ചു. ഹലോ ഇവിടുന്ന്
കയ്യിലുണ്ടായിരുന്നതും ആ കോന്തൻ അനന്തൻ നമ്പ്യാർ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് നല്ലൊരു തുക അടിച്ചു മാറ്റാനുള്ള അതിന്റെ പദ്ധതി. എടാ കുംഭകോണമേ, കിടന്ന് കീറാമേ, കീറും കീറും. ഇവിടെ ഉള്ള എല്ലാരും കേക്കട്ടെ, നിന്റെ ചീട്ട് കീറിട്ടാ ഞാൻ പോവും അറിയാം. അതിപ്പോ കീറിയത് എന്റെ കുഴപ്പമുണ്ടാണോ? ഞാൻ കത്ത് കൊടുത്ത് അയച്ചത് ഏത് കത്ത്? എന്ത് കത്ത്? എവിടുത്തെ കത്ത്? ലിയാ കത്ത്? നമ്മൾ അവളെക്കറിഞ്ഞ മോൻ, അവന്റെ കയ്യിലല്ലേ ഞാൻ കൊടുത്തയച്ചത്? എന്താ എന്താ അവിടെ പ്രശ്നം? അയ്യേ, ഇവനെ വിശ്വസിക്കുന്നവൻ കള്ളനാണ്. ഇവന്റെ ഉദ്ദേശം ഞാൻ പറയാം. ചേട്ടൻ ഒന്ന് കേക്ക്, ഞാൻ ഇവന് ഒരു കത്ത് അയച്ചു, അത് ഇവന്റെ കൈ കിട്ടിയില്ല. അതിന് ഇവൻ എന്തൊക്കെയാ എന്നെ വിളിച്ചത്? കള്ളൻ, ചെറ്റ, ചെണ്ടി. ശരിയാവും, ഞാനേ മുകുന്ദൻ. ഇവൻ ചേട്ടാ, ഇവൻ മുകുന്ദൻ എന്റെ ആത്മാർത്ഥ സുഹൃത്ത്. കുട്ടിക്കാലം മുതൽക്കേ ഒരു പാത്രത്തിൽ ഉറങ്ങി ഒരു പായിൽ ഉണ്ട് കഴിഞ്ഞിരുന്നവരാ ഞങ്ങൾ. ഇതുവരെ വേർപിരിഞ്ഞിട്ടേ ഇല്ല. ഇനി ഞങ്ങൾ വേർപിരിയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതെ, ഞങ്ങൾ ഇവിടെ കുളിച്ചുണ്ടുറങ്ങി സുഖമായിട്ട് കഴിയാൻ പോവാ സ്ഥിരമായിട്ട് ഇവിടെ. അതെ, ഞാനേ ഒരു ചികിത്സയ്ക്ക് വന്നതാ. ഇവൻ എന്നെ ടൗണിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവനിങ്ങ് പോകുന്നു. എന്നിട്ട് കത്തുപോലും അയച്ചില്ല. ദുഷ്ടത്തിന്റെ കത്തയച്ചത് കള്ളം പറഞ്ഞു. എന്താ അസുഖം? അതെ ചേട്ടായേ, എനിക്ക് തലയ്ക്കകത്തൊരു പെരുപ്പ്. കുട്ടിക്കാലത്തെ തേങ്ങ വീണതാ. ദേ നോക്കേ, അവനെ വെറുതെ ഭയം ചാക്കരുത്. ഞാൻ പറയത്തക്ക അസുഖമൊന്നുമില്ല. ഈ വീണത് തെങ്ങായോണ്ട് ചത്തില്ല. അന്ന് പോലെ ചെറുതായിട്ടൊന്നും എന്ത് വേണമെന്ന് ചോദിച്ചോളാം. നമ്മുടെ കരിസ്ഥനാണ്. എവിടാണോ എന്റെ വീട്, ഇടത്തോട്ട് മരത്തോടും തിരിയാ സമയമില്ല. സൗരണ്ട് പറഞ്ഞാൽ മതി. ഇടത്തോട്ട് സ്ഥലപ്പേരാണ് ബാബോ, അനിയൻ ബാബോ, ചേട്ടൻ ബാബോ. സിനിമ സിനിമ നമുക്ക് സിനിമ കാണാം. ആദ്യം അനിയൻ ബാബാ, ചേട്ടൻ ബാബാ, പിന്നെ മൃഗയാഴിഞ്ഞോൻ. അവന്റെ ഉടുക്കത്തെ ഒരു ചികിത്സ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ കിടന്ന് ശ്രമിക്കാവുന്ന വല്ല മോഹം ഉണ്ടെങ്കിൽ അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. പോവാടാ, പള്ളി തന്നെ പോകാം. പക്ഷെ അതിനു മുമ്പ് നിന്റെ കള്ളി വിളിച്ചിട്ടാക്കിട്ടെ ഞാൻ പോവും. ഇത് വലിയ കഷ്ടമായല്ലോ. ഞെട്ടിക്കിളിക്ക് ഇപ്പൊ പേടിയുണ്ട്. നീ ഇവിടെ ഒറ്റയ്ക്ക് സൂചിക്കാന്ന് വിചാരിക്കണ്ട. നീ എന്തടിച്ചു മാറ്റിയാലും എന്റെ പാതി കൊണ്ടേ ഞാൻ പോകൂ. പാതി മതിയോ? തൽക്കാലം അത് മതി. എന്റെ 38-ാം വയസ്സിൽ ഞാൻ പോക്കറ്റ് നിർത്തി എനിക്ക് രാജയോഗം തുടങ്ങുമെന്ന ജാതകത്തിലുണ്ട്. എന്റെ ജാതകത്തിലുണ്ടോ? 28-ാമത്തെ വയസ്സിൽ ഞാനൊരു കൊലയാളിയാകുമെന്ന്. എന്നാ കൊല്ലടാ, കൊല്ലടാ. വന്ന് കാറി ഇറങ്ങി തുടങ്ങി നശീകരണം വിത്ത്. ഇതറിഞ്ഞങ്ങ് പൊട്ടിച്ച് മര്യാദക്ക് നിൽക്കാമെങ്കിൽ ഇവിടെ നിന്നാ മതി, അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കൊള്ളണം. നീ ക്ഷമി, ഒരു അബദ്ധം പറ്റി പോയതല്ലേ. സാരമില്ല, സുഖമില്ലാത്ത കുട്ടിയല്ലേ. ചായ കുടി. ഇതിപ്പോ പൊട്ടിപ്പോയെന്ന് വെച്ചിട്ട് നഷ്ടമൊന്നുമില്ല. ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ലാഭമേ ഉള്ളൂ. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും സായിപ്പ് ഇൻഷുർ ചെയ്ത. ഈ ഫ്ലവർ വാസ് സായിപ്പ് മലേഷ്യ വാങ്ങിച്ച. ഇതിന്റെ ഒറിജിനൽ വില 2,000. പൊട്ടിച്ചാ തിരിച്ചു കിട്ടുന്നത് 4,000. മോൻ പൊട്ടിച്ചോ, അല്ല കുടിച്ചോ. ഭ്രാന്തനില്ലേ, ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ മോമാ. ഇൻഷുറൻസ് ഇൻഷുറൻസ് ഇൻഷുറൻസ്. ഇതാണോ വട്ടിൽ പറഞ്ഞത്? ഇതാണോ വട്ടിൽ എന്ന് പറഞ്ഞത്? സാധാരണ ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോ ഇത് വെറും ചെറിയൊരു ലൂസ്. ഇതിൽ പ്രത്യേകിച്ച് ചികിത്സ ഒന്നും ആവശ്യമില്ല. അപ്പൊ യഥാർത്ഥ ഭ്രാന്തനെ കണ്ട കുട്ടീഷൻ എന്ത് പറയും? ഓപ്പണായി പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നൊക്കെ എന്റെ സ്വന്തം അനുഭവത്തിന് വിളിച്ചിട്ടില്ല. ഇതിന് നല്ല ഇൻഷുറൻസ്. ചേട്ടായി, എന്താ കൺകുളിർക്കുന്നു നോക്കിയേ. ഇൻഷുറൻസ് 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 ആരുടെ എത്ര രൂപ ലാഭം കിട്ടി നിങ്ങളെ കൂട്ടിക്ക്? ഓ മൈ ഗോഡ്, ഇതെങ്ങനെ വിട്ടാ പറ്റില്ല. നിന്നെ കാച്ചി നടത്തി വിട്ടാതെ നീ കളവരോട് എന്താ പറഞ്ഞേ? എനിക്ക് വട്ടാണെന്നോ? എന്നാ ഇന്ന് മുതൽ എനിക്ക് മുഴുവൻ വട്ടായിക്കോട്ടെ. അതിന്റെ തുടക്കം മാത്രമാണിത്. എനിക്ക് വട്ടാണ്, എനിക്ക് വട്ടാണ്. നല്ലവണ്ണം വേദനിച്ച ഭ്രാന്തന്മാർക്ക് വേദനിക്കില്ലല്ലോ. സ്ഥാനം മാറിക്കൊണ്ട് ആർക്കും വേദനിക്കും. ഓഹോ, ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം. ആൾമാറാട്ടമാണ് കേസ്. അവനെ പുറത്താക്കണം, നിന്നെ അകത്താക്കണം. അത്രയല്ലേ വേണ്ട? അല്ല, അവനെ അകത്താക്കണം. അവനിപ്പോ അകത്തല്ലേ? അല്ല ചേട്ടാ, അവനെ കമ്പനിക്ക് അകത്താക്കണം. അവൻ എങ്ങനെ ഇരിക്കും? അവൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കാണുമ്പോ അവൻ കിടക്കായിരുന്നു. അതല്ലടോ അവന്റെ ഷേപ്പ്, രൂപം. രൂപം അതോ? ഈ മത്തങ്ങയുടെ പോലെയാണെന്ന് വെച്ചാൽ അതല്ല. ഈ പടവലിങ്ങയുടെ പോലെയാണെന്ന് വെച്ചാൽ അതുമല്ല. ഈ മുരിങ്ങയ്ക്ക് മുരിക്ക മുരിക്ക എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ, കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ. അവന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, ആള് ഭയങ്കരനായിരിക്കും.
എന്റെ ഒരു നമ്പർ ഉണ്ട്. എന്റെ ഒരു നമ്പർ ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നിന്റെ ഒന്നും നമ്പർ? ആ വീട്ടിലെ ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പർ വെച്ചൊരു കളി കളിച്ച് നമുക്ക് അതിനകത്താക്കണ്ട പോരെ. ഓ മതി, പിന്നെ ചേട്ടാ എന്നെ കൂടി ചേട്ടനെ പോലെ ഒന്ന് സ്മാർട്ട് ആക്കി തരണം. ഞാൻ സ്മാർട്ട് ആണെന്നാണോ അനിയൻ പറയുന്നത്? സംശയം എന്താ, ചേട്ടന് ഹിന്ദി അറിയാമോ? എന്തിനു? അല്ല, ആ ഗൂർക്കെ കാണുമ്പോ രണ്ടു വാക്ക് ഹിന്ദി സംസാരിക്കും. അതിനോ, അത് അഞ്ചാറ് ഹിന്ദി പഠിത്തത്തിന്റെ കാസറ്റ് ആയിരുന്നു. നീ ഇട്ട് കാണുമ്പോ തനിയെ പഠിച്ചോ. ഈ ചേട്ടന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ബുദ്ധിയൊക്കെ സമ്മതിക്കാൻ വരട്ടെ. നീ ഇതിനേക്ക് എന്ത് തരും? എന്തും തരാം. എന്തും തന്നോണ്ട് കാര്യമില്ല, പണം തരണം. നീ വലിയ പണക്കാരനാ പോവല്ലേ. പണം എനിക്കൊരു പ്രശ്നമേ അല്ല. എനിക്ക് പണം ഒട്ടും പ്രശ്നമാണ്. അനിയാ ഫോൺ നമ്പർ തരൂ. ഫോൺ നമ്പർ? അയ്യോ, അതെ, ഫോൺ നമ്പർ മറന്നുപോയി. അല്ല, ഓർമ്മ വന്നു. ഓർമ്മ വന്നല്ലോ, ദൈവം. ബുദ്ധിപ്പോ. അനന്തൻ നമ്പ്യാന്റെ ബംഗാവല്ലേ? അതെ. ആരാ സംസാരിക്കുന്നത്? താനാരാ? ഞാൻ കുട്ടികൃഷ്ണനാ, അനന്തൻ നമ്പ്യാന്റെ മകൻ. സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇപ്പൊ അവിടെ ഉള്ളവൻ കള്ളനാ, അവൻ കുട്ടികൃഷ്ണനല്ല, യഥാർത്ഥ കുട്ടികൃഷ്ണൻ ഞാനാ. ഹലോ, ഹലോ, ഹലോ. കട്ടായി നീ ഇങ്ങോട്ട് പറ, ഞാൻ വിളിക്കാം. ഈ ചേട്ടൻ വിളിക്കും. പോലീസ് സ്റ്റേഷൻ, സബ് ഇൻസ്പെക്ടർ സ്പീക്കിംഗ്. ആരാ പട്ടി? കട്ടായി പോയോ? കട്ടായോന്നോ, ഇപ്പൊ കട്ട പുകയായ. ആ ചുട്ടി എടുത്ത് അവിടെ വെക്കി, ഈ ചുട്ടി എടുത്ത് അവിടെ വെക്കി. ചുട്ടി ചട്ടി എടുത്ത് തലയിൽ വെക്കുക. ചുട്ടി അവിടെ വെക്കി, അവിടെ 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 അവിടെ. എന്റെ കുട്ടി എന്താ ഈ കാണിച്ചത്? നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്ന ശേഷം ഒരു കത്ത് പോലും അയക്കാഞ്ഞത് വലിയ കഷ്ടം. എന്താ കൈമളിയേട്ടാ, എന്ത് പറ്റി? അച്ഛനെ കൈ കിട്ടിയപ്പോ അമ്മയും നാട്ടുകാരി അവിടെ മറന്നു. കുട്ടികൃഷ്ണനെ കാണുമെന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് മുറപ്പണ് നന്ദിനി കുട്ടി അത് അകത്തിൽ വിട്ടാ. അങ്ങോട്ട് ചെല്ലാ, എനിക്ക് ഇത്തിരി ജോലി ചെയ്യാൻ വരുന്നു. നന്ദിനി കുട്ടിയെ? ഏത് നന്ദിനി? നന്ദിനി കുട്ടി ഒന്നും പോയി. ഞാനൊരിടത്തും പോകുന്നില്ല. പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇനി ബാക്കി ഞാൻ പൊളിച്ച് കൈ തരാം. ഞെട്ടിക്കളി ഞെട്ടിക്കളി. നന്ദിനി കുട്ടി, ഓ നാട്ടിൽ നിന്ന് വന്ന നന്ദിനി കുട്ടിയെ, നന്ദിനി കുട്ടി. നന്ദിനി കുട്ടി, നീ എന്ത് ചെയ്യാൻ പോകുന്നു ഇവിടെ? എല്ലാവരുടെയും കണ്ണിൽ എനിക്ക് വട്ടാണ്. നീ അങ്ങനെ ആക്കിയെടുത്തു, അതുകൊണ്ട് ഞാൻ അവളോട് പറയാൻ പോവാണ് നീ കുട്ടികൃഷ്ണൻ അല്ലാന്ന്. അത്രേ ഉള്ളോ? അത് തന്നെയാ ഞാനും പറയാൻ പോകുന്നത്, ഞാൻ കുട്ടികൃഷ്ണൻ അല്ലാന്ന്. അപ്പൊ നീ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതിനൊരു പ്ലാനുണ്ട്. ആ കുട്ടികൃഷ്ണന്റെ കൂട്ടുകാരാന്ന് പറയും. അപ്പൊ കുട്ടികൃഷ്ണൻ എവിടെയെന്ന് വെച്ചാൽ? അമ്മയെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് പോയിരിക്കാന്ന്. അങ്ങനെ കൈമളയേട്ടം പോലും അറിയാതെ ഞാൻ അവളെ ഇവിടുന്ന് നാട്ടിലേക്ക് താക്കി. നന്ദിനി കുട്ടി, എന്തിനാ നന്ദിനി കുട്ടി വിളിക്കുന്നത്? ഇതും കൂടി ചേർത്ത് ഞാൻ പൊളിക്കും. അവളോട് പറയരുത്, അവളോട് തന്നെ പറയണം. നന്ദിനി കുട്ടി, നന്ദിനി കുട്ടി. അയ്യെന്ന് പറയുക, മാറി നിൽക്കൂലേ. കുട്ടികൃഷ്ണ മുകുന്ദരൻ എന്ത് പണിയായി കാണിച്ചത്? ഞാൻ കുട്ടികൃഷ്ണനാണെന്ന് വിളിച്ചു പോവാൻ ആര് പറഞ്ഞു? അപ്പൊ നീയും കുട്ടികൃഷ്ണല്ലേ? അത് തെളിയിക്കാനല്ലേ ഞാൻ വന്നിരിക്കുന്നത്? എന്നിട്ട് ഇത്രയും നാളായിട്ട് വല്ലതും തെളിയിക്കാൻ പറ്റുമോ? എല്ലാവരുടെ മുന്നിൽ വട്ടനായതല്ലാതെ? വട്ടനായതല്ല, എല്ലാവരും ചേർന്ന് വട്ടനാക്കിയതാണ്. മതി മതി, ഇതൊരു നാടകമാണ്. നാടകോ? അതെ, ഞാനും മീനാക്ഷിയും ചേർന്ന് കളിച്ചൊരു നാടകം. ഞാനാണ് കുട്ടികൃഷ്ണൻ എന്ന് അറിയിക്കുന്നതിന് മുമ്പ് അവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം. അതങ്ങനെ ആദ്യം അവന്റെ നീക്കങ്ങൾ വാച്ച് ചെയ്യണം. നീക്കങ്ങളൊക്കെ വന്നപ്പോഴേ വാച്ച് ചെയ്തു. പറയത്തൊക്കെ യാതൊരു കുഴപ്പമില്ല. മനസ്സിലായില്ല? അതായത് നടക്കുമ്പോ കൈകൾ ഇങ്ങനെ വീശി വീശിയാണ് നീങ്ങുന്നത്. അതല്ല, എന്തിനാണ് ആൾമാറാട്ടം നടത്തി അവൻ ഇതിനകത്ത് കയറിയത്? എന്തിനാണ് ആളെ വിട്ട് എന്നെ കൊല്ലിക്കാൻ നോക്കുന്നത്? അച്ഛൻ അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തുന്നതിന് മുമ്പ് ഇതെല്ലാം കണ്ടുപിടിച്ച് അവനെ കൊടുക്കണം. അതൊരു ഐഡിയയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് കളിച്ചോ, ഞാനുണ്ട് കൂടെ. അത് മതി, അപ്പൊ എല്ലാം പറഞ്ഞത്. അല്ല, അതെ, നമ്മൾ ഈ നാടകം കളിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? അത് മുകുന്ദേട്ടന്റെ അമ്മായിയുടെ നായര് ഇവിടുത്തെ മഹാരാജാവായിട്ട് വാഴിക്കാൻ. ഓർമ്മിച്ച നന്നായി. അപ്പൊ അതുമല്ലേ, പിന്നെന്താ? ആ
അവനിപ്പോ നല്ല ഉറക്കത്തിലായി കാണും. ശബ്ദമുണ്ടാക്കാതെ ചെന്ന് പരിശോധിക്കണം. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. ആദ്യം ലൈറ്റ് അടയ്ക്ക. എന്താണ് ബഹളം? എന്താ അത്? നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കമില്ല? കുറുക്കന്മാരെ, ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അതെ, ദുബായിലും മോർണിംഗ് വാക്കിന് ഇറങ്ങി നടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പൊ ഇവരെന്തൊരു? അതെ, ഇവരും കൂടി നടക്കുന്നതായിട്ടാ സ്വപ്നം കണ്ടത്. അപ്പൊ ഇവരും കൂടി നടക്കണ്ട? ഒരുമിച്ച് സ്വപ്നം കണ്ടൂടെ? എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഈ വീട്ടിൽ നടക്കുന്നത്! ഇനി എന്തെല്ലാം നടക്കാൻ പോകുന്നത്! നീ പോയി ഉറങ്ങ. അല്ല, ഒരിക്കലും പിന്നെയും ശോഭനാംബുലൻസ്. നമ്മളും കൂടെ ചേർത്തിറക്കി സ്വപ്നം കാണുന്നത്. ഒടുക്കത്തെ ശോഭനാംബുലൻസ്! ഹലോ ബ്രദർ, പോലീസിനെ വിളിക്ക്, പോലീസിനെ വിളിക്ക്. പോലീസിനെ എന്തിനെ? എന്റെ പെങ്ങൾക്ക് സമ്മതം ആലോചിക്കാൻ. അതൊന്നും പറഞ്ഞേക്കാൻ സമയമല്ല ബ്രദർ. കുറെ ഗുണ്ടകൾ വഴി തടഞ്ഞു നിർത്തി ഞങ്ങൾ ആക്രമിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഒരു ഗേൾസും ഉണ്ട്. പ്ലീസ് പോലീസിനെ വിളിക്ക്. ആറ്റിലിങ്ങനെ കിടന്ന് നിലവിളിക്കാതെ ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ കിടന്ന് കറങ്ങിട്ട് കാര്യമില്ല. എന്താ ചെയ്യണ്ടെന്ന് സമാധാനപരമായിട്ടെന്ന് ആലോചിക്കാം. എനിക്കൊരു സംശയം. ആ കാതർ പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോ അവനാകാനേ വഴിയുള്ളൂ. ആരാര്? അന്ന് നമ്മുടെ കാറിന്റെ ഡിക്കി കയറിയിരുന്നില്ലേ അവൻ? അവൻ എന്തിനാണ് നമ്മുടെ വീട്ടിൽ തട്ടിക്കൊണ്ട് പോണത്? അവൻ എന്തിനാ കാറിന്റെ ഡിക്കി കയറിയിരുന്നത്? അതുപോലെ തന്നെ ഇതും മനസ്സിലായാ? ഈ നിലയ്ക്ക് ഓടിയാ നമ്മൾ ബോംബെയിൽ എത്തും. ഉച്ചോടാ ഞാൻ ഈ പണി നിർത്താൻ പോവാ. ഏത് പണി? ഈ ഗുണ്ടാപ്പണി. ഈ സി ഐ ഡിയെ എടുത്തോണ്ട് പോയി വീപ്പേ തട്ടള. വെയിറ്റ് കൂടിയാ പോയി കഴിക്കാ. അയ്യോ, പേഴ്സ് പോകുന്ന
അടിച്ചു മാറ്റിയതല്ല എടുക്ക്. ഒരെണ്ണം തുറന്നു നോക്കരുത്. ഇതിന് വലിയ കോളൊന്നും ഇല്ലെന്ന്. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എന്താണ് വേഗം എടുക്കുക. ആ ആദ്യം ഞാൻ അടിച്ചു മാറ്റിയത് എത്ര ഉണ്ടോ നോക്കട്ടെ. ലോട്ടറി ടിക്കറ്റ് മാത്രോ? അത് നിറക്കെടുപ്പ് കഴിഞ്ഞതോ? വിളിക്കാടോ, വിളിക്കാതെ പോട്ട് പുല്ല. ഒരു എല്ലാരും വരുവീരായിട്ട് നോളി. എല്ലാ കള്ളന്മാരെ കഴിഞ്ഞിട്ട് എല്ലാവരും പോ. ഈ കഞ്ഞിയെല്ലാം കൊണ്ട് തോറ്റ് ഒരു 300 രൂപ കുറവുണ്ടല്ലോ. ഏ, ഞാൻ ഇനി അധികം അവന്മാർക്കാനും കൊടുത്തോ? അതുകൊണ്ടോ നല്ല ചാക്ക് പോകുമ്പോയിരിക്കും. ഈ നരകത്തിൽ എന്നെ ഒന്ന് അഴിച്ചുവിടണോ? വേണ്ട വേണ്ട, പോടെ സാത്താന്. ഇനി ഇപ്പൊ എവിടെ പോയി തിരക്കാനാ? ബ്രദർ, വണ്ടികളൊക്കെ ചാച്ചാ, പോയി ചാക്കേട്ട്. എന്താണ് അത്? വല്ല കള്ളക്കടത്തുകാരും പോലീസിനെ പേടി ചിട്ടയിച്ച് പോയതായിരിക്കും. ഒന്ന് വണ്ടി നിർത്തണാരമാ. അത് കണ്ടില്ല, എടുത്ത് വണ്ടി കൊണ്ട് കേട്ട് ഏതോ കനത്ത ശരിക്കും കേട്ടോ. എപ്പോഴാണ് ഒന്ന് കാണിക്കാതെ ഇറക്ക്. ഇനി നമുക്ക് മോട്ടിംഗ് വണ്ടി എടുത്തില്ലാതെ തല്ലി ഇറക്കണമല്ലേ? എങ്ങനെ? അയ്യോ, ഇതിൽ വല്ല മലമ്പാമ്പായിരിക്കോ? ആക്രാളം കാണിക്കാതെ സൂക്ഷിച്ച് തുറക്ക്. ഇവരെ നമ്മുടെ മീനാക്ഷി തട്ടിക്കൊണ്ടുവന്ന് അയ്യോ, ഞങ്ങൾ ആരെ തട്ടിക്കൊണ്ട് പോയില്ലേ? മീനാക്ഷി അനന്തം നമ്പ്യാരുടെ ബംഗ്ലാവിലുണ്ട്. എന്റെ അച്ഛൻ പോടോ. നമ്മൾ പുഴയെ തള്ളിയവനല്ലേ ഓടി വരുന്നത്? അതെ, കണ്ടോ, അവൻ ഒറ്റയ്ക്കല്ല, മറ്റവന്മാരോട് കൂടെ. എന്ത് വന്നാലും ശരി, ബീച്ചിൽ പോകുന്ന പ്രശ്നമേ ഇല്ല. അവിടെ എന്താ കപ്പള് കാണാൻ പോണോ? പിന്നെ പാർക്കിലേക്കല്ലേ കാണാൻ? വല്ല പെമ്പിള്ളാരുടെ വായി നോക്കാൻ നീ പാർക്കിൽ പോകുന്നത്? അതേടാ, അതിന് നിന്റെ സഹായമൊന്നും വേണ്ട. എന്തായാലും ഞങ്ങൾ പാർക്കിലേക്കേ പോകണുള്ളൂ. താ മിണ്ടരുത്, താ മിണ്ടരുത്. തന്റെ സ്ഥലം ഭ്രാന്താശുപത്രിയാണ്, അവിടെ പോയി കിടക്ക്. കുട്ടികൃഷ്ണൻ ചേട്ടൻ ബീച്ചിൽ പോണേ പോയിക്കോ, ഞങ്ങൾ പാർക്കിലേക്കേ ഉള്ളൂ. പോയിക്കോ, നീ പാർക്കിലേക്ക് പോയിക്കോ. നീ ആരെങ്കിലും പറഞ്ഞാ പോകണ്ടെന്ന്? ബീച്ചിൽ തന്നെ പോകണമെന്ന് നിനക്കെന്താ അത്ര വാശി? നിനക്കതറിയണം. ഞാൻ പറയാം, പണ്ട് മുതലേ എനിക്ക് ബീച്ച് ഒരു ഹരമാണ്. അന്ന് എനിക്ക് 7 വയസ്സായിരുന്നു പ്രായം. ബന്ധുക്കളോടൊപ്പം ബീച്ച് കാണാൻ പോയ ഞാൻ കടലിലൊഴുകിപ്പോയി. അന്ന് എന്നെ രക്ഷിച്ചത് കടലമ്മയാണടാ, കടലമ്മ. അത് ഉദയായുടെ ഒരു പഴയ സിനിമയല്ലേ? ഓ, അത് സിനിമയിലും വന്നു. ഞാൻ ജീവിതത്തിന്റെ കാര്യമാണ് പറഞ്ഞത്.
അന്ന് മുതൽ തുടങ്ങിയതാണ് എനിക്ക് ബീച്ചുമായുള്ള ബന്ധം. എന്നാലേ കുട്ടിക്കാലത്ത് എന്റെ ജീവൻ രക്ഷിച്ചത് പാർക്കാ. ഞാൻ പാർക്കിലേ പോവും. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? വെറുതെ ഇവിടെ ബോറടിച്ചപ്പോ ഞങ്ങൾ ഒരു പ്ലാനിട്ട് പുറത്തേക്കൊന്ന് പോവാം. അപ്പൊ ഇവന്മാർക്ക് പാർക്കിൽ തന്നെ പോണം. ഈ ബീച്ച് കിട്ടുന്ന സുഖം പാർക്കിൽ കിട്ടൂ? കാമലേറ്റർ എന്ന് പറ കിട്ടൂ? ഈ ബീച്ചിന്റെ സുഖം ഒരിക്കലും പാർക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ പാർക്കിന്റെ സുഖം ഒരിക്കലും ബീച്ചിനും കിട്ടത്തില്ല. അയ്യേ കൊണ്ട് കളഞ്ഞ് ഉള്ളി കൊലിച്ചതുപോലെ ഓരോരോ പ്രശ്നങ്ങള്. അയ്യേ അയ്യേ ഇതൊക്കെ ഒരു പ്രശ്നമാണോ? കുട്ടിക്കൃഷ്ണൻ ബീച്ചിൽ പണിക്ക് പോട്ടെ, താ വേണമെങ്കിൽ പാർക്കിൽ പൊയ്ക്കോ, തീർന്നില്ലേ പ്രശ്നം? അതാ അതിന്റെ ശരി. നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ബീച്ചിൽ പൊക്കോ. അതേടാ ഞാൻ പോവും, ഞാൻ ഒറ്റയ്ക്ക് ബീച്ചിൽ പോവും. പോയിക്കോ. ആണെങ്കിൽ അപ്പോ പുഷ്പൻ എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങൾ പാർക്കിൽ പോവും, ഇവൻ ഒറ്റയ്ക്ക് ബീച്ചിൽ പോവും. പുഷ്പൻ പാർക്കിൽ തന്നെ പോവുമല്ലോ? ഞങ്ങൾ പാർക്കിൽ തന്നെ പോവും. അപ്പൊ ഗുഡ് ബൈ. നീ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണം, ഞാനും മീനാക്ഷിയും കുറച്ച് മാറി ഇതാ ആ മരത്തിന്റെ ചോട്ട് നിൽക്കും. ഞാനേ അതെ ആ അറ്റത്ത് നിൽക്കാം. ഗുണ്ടകളെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. അവന്മാര് വന്നാൽ ഉടനെ ഞാൻ ആഞ്ഞൊരു വിസിലി തരും. എല്ലാവരും തയ്യാറായി നിന്നണം. ബാല നീ സൂക്ഷിക്കണം. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അല്ലല്ല, ഒടുവിൽ കുട്ടികൃഷ്ണൻ മാത്രം അവന്മാര് തപ്പിക്കൊണ്ട് പോയാൽ എല്ലാം കുഴയും. അതെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ പോ. അവന്മാർ ഇപ്പൊ ഇങ്ങെത്തും. നീ വാ. വിസിലടിക്കാൻ മറക്കരുത്. ഇല്ല പറഞ്ഞില്ലല്ലോ ഞാൻ ആഞ്ഞൊന്ന് വിസിലടിക്കട്ടെ. നീ വിസിലടിക്കേ ഓണക്കൂലിൽ ഊത എന്ത് വേണമെങ്കിൽ ചെയ്തോ. നിന്നെ അവരെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് വേണം ഞങ്ങൾ ഉടനെ ബോംബെക്ക് റിട്ടേൺ ചെയ്ത് അടുത്ത കേസിലേക്ക് എടുക്കാം. അവരെങ്കിലും